കരുവന്നൂർ അടക്കം പ്രതിസന്ധിയിലായ സഹകരണ സ്ഥാപനങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായത്തിന് വഴിതേടി ഇന്ന് കൊച്ചിയിൽ ഒരു നിർണായക ചർച്ച നടക്കുകയാണ്. സഹകരണ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചർച്ചയിൽ സഹകരണ വകുപ്പിലെയും കേരള ബാങ്കിലെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സി പി അജിതയുണ്ട്. അജിത, ഗുഡ് മോർണിംഗ്. കേരള ബാങ്കിൽ നിന്ന് പണമെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബാർഡ് അതിനെ എതിർത്തു. മറ്റ് സഹകരണ സംഘങ്ങളിൽ നിന്ന് പണമെടുക്കാനുള്ള ചില നീക്കങ്ങളെക്കുറിച്ചും കേട്ടിരുന്നു. എല്ലായിടത്തുമുള്ള ഒരു പ്രശ്നം, ഒരു കൊള്ളയ്ക്ക് പിന്നാലെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും സാങ്കേതികമായി ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എങ്ങനെയാണ് ഈ പരിഹാര നിർദ്ദേശങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്? ശാലിനി, ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ അതിൻ്റെ വിശ്വാസ്യത തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിലാണ് ഇപ്പോൾ അടിയന്തര പ്രശ്ന പരിഹാരത്തിന് നടപടികൾ വരുന്നത്. ഇപ്പോൾ കരുവന്നൂരിൽ അടിയന്തരമായി നിക്ഷേപം എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിർണായക ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടക്കുകയാണ്. സഹകരണ മന്ത്രി രണ്ടരയ്ക്ക് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ സഹകരണ രജിസ്ട്രാറും സഹകരണ സെക്രട്ടറിയും സഹകരണ വകുപ്പിലെയും കേരള ബാങ്കിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ പണം കരുവന്നൂരിലേക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ച് തന്നെയാണ് പ്രധാനമായും ഇന്ന് ചർച്ച നടക്കുക. ആദ്യം പരിഗണിക്കുന്നത് മറ്റ് സഹകരണ സംഘങ്ങളുടെ നിക്ഷേപം കരുവന്നൂരിലേക്ക് എത്തിക്കുകയും കേരള ബാങ്ക് അടക്കമുള്ള അവയിൽ നിന്ന് സഹായം കിട്ടുന്ന മുറയ്ക്ക് ഈ നിക്ഷേപം തിരിച്ചെടുക്കാമെന്ന വ്യവസ്ഥയിൽ ചർച്ചകൾ നടത്തുകയുമാണ്. ഇത് രാഷ്ട്രീയ തീരുമാനമുണ്ടെങ്കിൽ എളുപ്പത്തിൽ നടപ്പാക്കിയെടുക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് സഹകരണ വകുപ്പിനും അതുപോലെ തന്നെ സർക്കാരിനും എല്ലാം ഉള്ളത്. കാരണം 60% സഹകരണ സംഘങ്ങളും ഈ ഇടതുമുന്നണി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളാണ്. അതുകൊണ്ട് തന്നെ പണം എത്തിക്കുന്നതിന്, നിക്ഷേപം എത്തിക്കുന്നതിന് ഒരു തടസ്സമുണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. പക്ഷേ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ പുനരുദ്ധാരണ നിധിയുണ്ട്. ആ നിധിയിലേക്ക് പൈസ കേരള ബാങ്കിൽ നിന്ന് എത്തിച്ച് കരുവന്നൂരിനൊരു പ്രത്യേക പാക്കേജ് ഉണ്ടാക്കി പണം എത്തിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചും തിരക്കിട്ട ആലോചനകൾ നടക്കുകയാണ്. കേരള ബാങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതം ഒരു കരുതൽ ധനശേഖരമായി കേരള ബാങ്കിലുണ്ട്. ഈ ധനശേഖരത്തിൽ നിന്ന് സഹകരണ പുനരുദ്ധാരണ നിധിയിലേക്ക് പണം എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് ചില വ്യവസ്ഥകളും ചില സാങ്കേതിക നടപടികളുമെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒന്ന്, സഹകരണ നിയമ ഭേദഗതി, അത് ഗവർണർ ഒപ്പിട്ടിട്ടില്ല. നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചട്ട രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ സാങ്കേതികത്വം ബാക്കിയാണ്. മാത്രമല്ല, ഈ സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പണമാണ് ഈ കരുതൽ ധനത്തിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ പണം ഉപയോഗിക്കുമ്പോൾ അതാത് സഹകരണ സംഘങ്ങളുടെ അനുമതി അടക്കമുള്ള കാര്യങ്ങൾ കേരള ബാങ്കിന് തേടേണ്ടതുണ്ട്. ഇത്തരം സാങ്കേതികതകൾ നിലനിൽക്കുകയാണ്. ഇത് പരിഹരിക്കണമെങ്കിൽ ഒരു മാസമെങ്കിലും വേണം എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന തരത്തിലാണ് ഇന്നത്തെ ചർച്ചകൾ നടക്കുന്നത്. അടിയന്തര പ്രശ്ന പരിഹാരം ലക്ഷ്യമിട്ടാണ് സഹകരണ മന്ത്രി നേരിട്ട് ചർച്ചകൾ വിളിച്ചിട്ടുള്ളത്.